എല്ലാവർക്കും സിനിമേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കിടലം വെബ് സീരീസ് ആണ്. വെബ് സീരീസിൻ്റെ പേര് ലോസ്റ്റ്. 2004 പുറത്തിറങ്ങിയ ഒരു കിടലം വെബ് സീരീസ് തന്നെയാണ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ IMDB റേറ്റിംഗ് 8.3 ആണ്. ഇപ്പം സീരീസിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാതെ നമുക്ക് നേരെ പ്ലോട്ടിലോട്ട് തന്നെ പോകാം. സീരീസിൻ്റെ ഒരു പ്ലോട്ട് എടുത്ത് നോക്കുവാണെങ്കിൽ സീരീസ് തുടങ്ങുന്ന ഒരു പ്ലെയിൻ ക്രാഷിൽ നിന്ന് സർവൈവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ നിന്നാണ്. അതായത് ഏതോ ഒരു അജ്ഞാതമായ ഐലൻഡിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടാവുകയാണ്. ഇതിൽ നിന്ന് 40 പേർ രക്ഷപ്പെടുകയാണ്. പിന്നീട് ഈ 40 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു സീരീസ് മുൻപോട്ട് പോകുന്നത്. ശേഷം ഇവരെ ആരെങ്കിലും രക്ഷിക്കാൻ വരുമോ, ഇവർക്ക് ഈ ദ്വീപിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റൊരു സംഭവം അവിടെ ഇറങ്ങുകയാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്വീപിൽ വളരെ മിസ്റ്ററീസ് ആയിട്ടുള്ള പല സംഭവങ്ങളും നിൽക്കുന്നുണ്ട്. നമുക്ക് എന്താന്ന് പോലും പിടികിട്ടാതെ കാണുന്ന പ്രേക്ഷകരോ അവിടെ സർവൈവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കോ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തൊക്കെയോ മിസ്റ്ററീസ് ആദ്യം ഒരു ദ്വീപിൽ നടക്കുന്നുണ്ട്. അത് കണ്ടെത്തുവാനാണ് ഈ ഒരു സീരീസ് മേജറായിട്ട് നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഓരോ എപ്പിസോഡ് കഴിയും തോറും അതിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. ഒരു തരത്തിലുള്ള നിരാശയും നമുക്ക് നൽകാതെ നമുക്ക് അടുത്തതെന്ത് സംഭവിക്കും അടുത്തതെന്ത് സംഭവിക്കും എന്ന രീതിയിൽ നീട്ടിക്കൊണ്ടു പോവുകയാണ് ഈ ഒരു സീരീസ്. ഈ ഒരു സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റയടിക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സീരീസ് ഒന്നുമല്ല. കുറഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ 3-4 കൊണ്ട് മാത്രമേ ഈ ഒരു സീരീസ് കണ്ടു തീർക്കാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും ലെങ്തി ആയിട്ടുള്ള ഒരു സീരീസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ലോസ്റ്റിനെ 6 നിന്നായി 121 എപ്പിസോഡാണ് ഇതുവരെ ഈ സീരീസിൻ്റെ ഇറങ്ങിയിരിക്കുന്നത്. ഒരു ബിഞ്ച് വാച്ചർ ആണെങ്കിൽ കൂടെ കുത്തി പിടിച്ചിരുന്ന് കണ്ടാലും അത്ര ഈസി ആയിട്ടൊന്ന് തീർക്കാനൊന്നും ഈ ഒരു സീരീസിനെ പറ്റത്തില്ല. അത്രയ്ക്കും ലെങ്തി ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ലോസ്റ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്കും വലിയ എലമെൻസും ബാക്കി സംഭവങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സീരീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് രക്ഷപ്പെട്ടിട്ടുള്ള ഓരോ സർവൈവറിൻ്റെയും കഥയും അവർ എടുത്ത് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര ഈസി ആയിട്ടൊന്നും തീർക്കാതെ എല്ലാ തരത്തിലൂടെയും അല്ലെ എല്ലാ കാര്യങ്ങളിലൂടെയും പോയിക്കൊണ്ടാണ് ഈ ഒരു സീരീസ് മുൻപോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഈസി ആയിട്ടൊന്നും ഈ ഒരു സീരീസ് കണ്ടു തീർക്കാൻ പറ്റത്തില്ല. കുറച്ച് നല്ല രീതിയിൽ തന്നെ കുത്തിപ്പിടിച്ചിരുന്ന് കാണേണ്ട ഒരു സീരീസ് തന്നെയാണ് ലോസ്റ്റ്. കാരണം ഒരു നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള സംഗതികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ അല്ലെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ എന്ന വണ്ണമാണ് അവർ ആ ഒരു സീരീസ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സീരീസിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഓരോ എപ്പിസോഡിലും ഓരോ തരത്തിലുള്ള മിസ്റ്ററീസ് ആണ് ഇവർ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള മിസ്റ്ററീസ് നമുക്കുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. മിസ്റ്ററീസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, എന്താണെന്നറിയാതെ എന്നാൽ നമുക്ക് കാണണമെന്ന് കരുതിയിരിക്കുന്ന സംഭവങ്ങളാണ് മിസ്റ്ററീസ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഓരോ എപ്പിസോഡ് കഴിയും തോറും ഇവർ ഓരോ രീതിക്ക് കൊണ്ടുപോവുകയാണ്. കാരണം നമ്മളെ അത്രയധികം സീരീസിലേക്ക് പിടിച്ചുകൊണ്ട് ഇരുത്തുവാൻ വേണ്ടി ഇവർ ഓരോ എപ്പിസോഡിലും അതിനനുസരിച്ചുള്ള മിസ്റ്ററീസും ബാക്കി സംഭവങ്ങളും ഒക്കെ ചേർക്കുന്നുണ്ട്. അതുമല്ല ഒരു സീസണിൽ തന്നെ ഏതാണ്ട് 24-23 എപ്പിസോഡുകൾ അടുത്തുള്ളത് കൊണ്ട് തന്നെ ആ സംഭവങ്ങളൊക്കെ നമുക്ക് കുത്തിപ്പിടിച്ചിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ എപ്പിസോഡ് കഴിയും തോറും അടുത്ത കാണാൻ എന്നുള്ളൊരു നമുക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ടില്ലെങ്കിലും നമ്മളെ തന്നെ ബിഞ്ച് വാച്ച് ചെയ്യിപ്പിച്ച് കാണിക്കുവാൻ ഈ ഒരു സീരീസിന് കഴിയുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പം നിങ്ങൾ ഈ ഒരു സീരീസ് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം മിസ്റ്ററീസ്, സ്കൈഫൈ, അഡ്വഞ്ചർ എന്നീ ആ ഒരു വിഭാഗത്തെ നമ്മൾ ഇതുവരെ കാണാത്ത തലത്തിലേക്കാണ് ഈ ഒരു സീരീസ് കൊണ്ടുവന്നത്. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതല്ല ഈ സീരീസിനകത്ത് നടക്കുന്നത്. അതുക്കും മേലെ അല്ലെങ്കിൽ അതുക്കും അപ്പുറമാണ് ഈ ഒരു സീരീസ് നമ്മളെ കൊണ്ടുവന്നത്. ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും വെച്ച് കാണണ്ട, സാധാരണ രീതിയിൽ തന്നെ ഇരുന്ന് കണ്ടാൽ മതി. ഇപ്പം 2003 ഇറങ്ങിയത് കൊണ്ട് തന്നെ 2004 ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്ര വലിയ രീതിയിലുള്ള ഗ്രാഫിക്കൽ ക്വാളിറ്റീസ് ഒന്നും ഇല്ലാഞ്ഞിട്ട് കൂടെ അതിനെ വേറെ ലെവലിൽ എത്തിക്കുവാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. സീരീസ് ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.